ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അതായത് ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിന്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം LDC എക്സാമിന് കണ്ടിട്ടുണ്ടാകും. ഉദ്ധരണികൾ, അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ പലരും പറഞ്ഞ ഉദ്ധരണികൾ. ഇപ്രാവശ്യം നമ്മൾ പഠിക്കുന്നത് SCRT, NCERT അതേപോലെ ടെക്സ്റ്റ് ബുക്കുകളിൽ പ്ലസ് വൺ പ്ലസ് ടു വരെ ടെക്സ്റ്റ് ബുക്കുകളിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ പറഞ്ഞ ചില ഉദ്ധരണികളാണ്, വാക്കുകളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. എല്ലാം ഓർഡറിൽ എഴുതി വെച്ചതാണ്. ഓക്കെ, എല്ലാം ഞാനൊരു ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് കേട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കുകളിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ പറഞ്ഞ വാക്കുകൾ എല്ലാം ഒരു ഓർഡറിലാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങളത് എഴുതിയെടുത്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, പലരും പറഞ്ഞ വാക്കുകൾ ചില സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് മാറിപ്പോരുത്. അതുകൊണ്ടാണ് എഴുതിയെടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം സ്വാതന്ത്ര്യ സമര വിശേഷണങ്ങൾ എന്നൊരു സെക്ഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ്, സ്വരാജ്യം ഇന്ത്യയുടെ അവകാശമാണ്. സ്വരാജ്യം ഇന്ത്യയുടെ അവകാശമാണ് ആരാണ് പറഞ്ഞത്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ വാക്കുകളാണ് സ്വരാജ്യം ഇന്ത്യയുടെ അവകാശം. ഓക്കെ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസം ആരഭിപ്രായപ്പെട്ടതാണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസം എന്ന് അഭിപ്രായപ്പെട്ടത് അരവിന്ദ ഘോഷ്. ആരാണ്? അരവിന്ദ ഘോഷ്. ബോംബ് തോക്ക് വിപ്ലവം നടത്താനാവില്ല, വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളിലൂടെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ് ഭഗത് സിംഗ് ആണ് ഇങ്ങനെ പറഞ്ഞത്. അതായത് ബോംബും തോക്കും വിപ്ലവം നടത്താനാവില്ല, വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളിലൂടെയാണ്. ആരാണ് പറഞ്ഞത്? ഭഗത് സിംഗ്. ഓക്കെ, ഇനിയും രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് വെള്ളമായിരിക്കും. മാതൃഭൂമിയുടെ സേവനത്തിന് പിന്നെന്തിനി യുവത്വം എന്ന് പറഞ്ഞത് ചന്ദ്രശേഖർ ആസാദ്. ഇനിയും രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് വെള്ളമായിരിക്കും, മാതൃഭൂമിയുടെ സേവനത്തിന് പിന്നെന്തിനി യുവത്വം. ആരാണ് പറഞ്ഞത്? ചന്ദ്രശേഖർ ആസാദ്. എന്തിനു വേണ്ടിയാണോ ഞാൻ ഇല്ലാതാകുന്നത്, എൻ്റെ മക്കളും അതിനു വേണ്ടി പോരാടണം. എന്തിനു വേണ്ടിയാണോ ഞാൻ ഇല്ലാതാകുന്നത്, എൻ്റെ മക്കളും അതിനു വേണ്ടി പോരാടണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അശ്വക്കുള്ളാഖാൻ. അശ്വക്കുള്ളാഖാനെ നിങ്ങൾക്കറിയാം ആരാണ്? കഴുമരത്തിലേറുന്ന ആദ്യത്തെ മുസൽമാൻ അല്ലേ, അദ്ദേഹമാണ് ഈ വാക്കുകൾ പറഞ്ഞത്. എന്തിനു വേണ്ടിയാണോ ഞാൻ ഇല്ലാതാകുന്നത്, എൻ്റെ മക്കളും അതിനു വേണ്ടി പോരാടണം. ഓക്കെ, ആശയം മരണശേഷവും നിലനിൽക്കും. ആശയം മരണശേഷവും നിലനിൽക്കും ആര് പറഞ്ഞതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ആരാണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഇൻഖുലാബ് സിന്ദാബാദ്, മുഹമ്മദ് ഇക്ബാൽ. ഞാൻ കുറ്റവാളിയല്ല പക്ഷേ ദേശസ്നേഹിയാണ്. ഞാൻ കുറ്റവാളിയല്ല പക്ഷേ ദേശസ്നേഹിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഭഗത് സിംഗ്. ആരാണ്? ഭഗത് സിംഗ്. ഞാൻ എന്നേക്കുമായി വിട്ടുപിരിയും, നാളെ രാവിലെ 6 മണിക്കായിരിക്കും എൻ്റെ മരണം. ഞാൻ എന്നേക്കുമായി വിട്ടുപിരിയും, നാളെ രാവിലെ 6 മണിക്കായിരിക്കും എൻ്റെ മരണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൾ ഖാദർ. വക്കം അബ്ദുൾ ഖാദറാണ് ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ? ഞാൻ എന്നേക്കുമായി വിട്ടുപിരിയും, നാളെ രാവിലെ 6 മണിക്കായിരിക്കും എൻ്റെ മരണം. ഓക്കെ, മജിസ്ട്രേറ്റിൻ്റെ പേരിന് മുന്നിൽ വിമോചിതനെന്നും പിതാവിൻ്റെ പേര് സ്വതന്ത്രനെന്നും വീട്ടുപേര് ജയിലെന്നും അഭിപ്രായപ്പെട്ടത് ചന്ദ്രശേഖർ ആസാദ്. മജിസ്ട്രേറ്റിന് മുന്നിൽ പേര് വിമോചിതനെന്നും പിതാവിൻ്റെ പേര് സ്വതന്ത്ര എന്നും വീട്ടുപേര് ജയിലെന്നും അഭിപ്രായപ്പെട്ടതാരാണ്? ചന്ദ്രശേഖർ ആസാദ്. നിങ്ങളിതെല്ലാം എഴുതിയെടുക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതായത് എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കേട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളോട് മറന്നുപോകും. എഴുതിയെടുത്താൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യമാണ്. അതപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർമ്മയെങ്കിലും ഉണ്ടാവും. എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഓർമ്മയെങ്കിലും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, സ്വാതന്ത്ര്യ സ്വർഗ എൻ്റെ ജഗൽപിതാവേ, എൻ്റെ രാജ്യം ഉണർന്നെഴുന്നേൽക്കുമാറാകണേ. സ്വാതന്ത്ര്യ സ്വർഗ എൻ്റെ ജഗൽപിതാവേ, എൻ്റെ രാജ്യം ഉണർന്നെഴുന്നേൽക്കുമാറാകണേ. ആരുടെ വാക്കുകളാണ് അല്ലെങ്കിൽ ആര് പറഞ്ഞതാണിത്? ടാഗോർ, രവീന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. അടുത്തത്, ഭാരതമെന്ന് കേട്ടാൽ അടി, കേരളമെന്ന് കേട്ടാലോ തിളക്കില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ചോരയേ ഉള്ളൂ, അത് തിളപ്പിച്ച് ആവിയാക്കാനാവില്ല എന്ന് അഭിപ്രായപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീർ. കൊള്ളാലേ, എന്താണ്? ഭാരതമെന്ന് കേട്ടാൽ അടി, കേരളമെന്ന് കേട്ടാലോ തിളക്കില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ചോരയേ ഉള്ളൂ, അത് തിളപ്പിച്ച് ആവിയാക്കാനാവില്ല എന്ന് പറഞ്ഞത്
വൈക്കം മുഹമ്മദ് ബഷീർ. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതകളും ഒറ്റക്കെട്ടായി നേരിടും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിരന്തരം ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി നേരിടും. ആര് പറഞ്ഞതാണ്? കേശവചന്ദ്രസൻ. ആരുടെ വാക്കുകളാണിത്? കേശവചന്ദ്രസൻ. ഓക്കെ, വിദ്യ നേടൂ, സംഘടിക്കൂ, സമരം ചെയ്യൂ. വിദ്യ നേടൂ, സംഘടിക്കൂ, സമരം ചെയ്യൂ, അംബേദ്കർ. ചിലപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിലേക്കൊക്കെ നമ്മുടെ മൈൻഡ് പോവും ആ ഒരു സമയത്ത്. അത് ചെയ്യരുത്. വിദ്യ നേടൂ, സംഘടിക്കൂ, സമരം ചെയ്യൂ എന്ന് പറഞ്ഞത് ആരാണ്? അംബേദ്കറാണ് കേട്ടോ, അംബേദ്കർ. അടുത്തത്, മനുഷ്യരെല്ലാം ഒരുപോലെ, ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല. മനുഷ്യരെല്ലാം ഒരുപോലെ, ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല. ആര് പറഞ്ഞതാണ്? ജ്യോതിറാവു ഫുലെ, അല്ലേ? ജ്യോതിറാവു ഫുലെ. ഓക്കെ, മനുഷ്യരെല്ലാം ഒരുപോലെ, ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല. ആര് പറഞ്ഞതാണ്? ജ്യോതിറാവു ഫുലെ. ഓക്കെ, അടുത്തത്, വിദ്യാഭ്യാസം നാണയമാണ്, ഒരു വശം ജ്ഞാനം, മറുവശം പ്രവൃത്തി. നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് കേട്ടോ. അതായത് വിദ്യാഭ്യാസം നാണയമാണ്, ഒരു വശത്ത് ജ്ഞാനവും മറുവശത്ത് പ്രവൃത്തിയും. ആര് പറഞ്ഞു? ടാഗോർ പറഞ്ഞു. ടാഗോർ, ഓക്കെ, ടാഗോറിൻ്റെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ജഗൽപിതാവേ, ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. ആരുടേതാണ്? ടാഗോർ. ഓക്കെ, സ്വതന്ത്ര സ്വർഗ എൻ്റെ ജഗൽപിതാവേ, എൻ്റെ രാജ്യം ഉണർന്നെത്തുമാറാകണേ. ആര് പറഞ്ഞതാണ്? ടാഗോർ, അല്ലേ? ഇപ്പം ടാഗോറിൻ്റെ നമ്മളൊന്നുകൂടി പറഞ്ഞു. എന്താണ്? വിദ്യാഭ്യാസം നാണയമാണ്, ഒരു വശം ജ്ഞാനം, മറുവശം പ്രവൃത്തി. ഓക്കെ, എന്നാൽ വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമില്ലാതെ, ചെറ്റപ്പുരകളിൽ മൃഗതുല്യമായി ഇന്ത്യൻ മുതലാളിത്ത ലോകത്തിൽ ചൂഷണപ്പെട്ടവരിൽ ഒരാളാണ്. അതിന് പറഞ്ഞ വാക്കുകളാണ് ചെർഗൻ കസ്കയോസ്കി. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വലിയൊരു കോളായിട്ട് തന്നെയുണ്ട്. ഓക്കെ, വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമില്ലാതെ, ചെറ്റപ്പുരകളിൽ മൃഗതുല്യമായി ഇന്ത്യൻ മുതലാളിത്ത ലോകത്തിൽ ചൂഷണപ്പെട്ടവരിൽ ഒരാളാണ് ചെർഗൻ കസ്കയോസ്കി. ഓക്കെ, ചെർഗൻ കസ്കയോസ്കി. ഓക്കെ, അടുത്തത്, സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ, പടച്ചട്ടയെ ഉരുക്കുറയിനാൽ കീറിമുറുക്കുകയും രക്തം ഊറ്റിക്കൊടുക്കുകയും ചെയ്തു. ആര് പറഞ്ഞു? സി എച്ച് ബുക്കാനർ. ഓക്കെ, പരുത്തിനേത്ത് എല്ല് ഇന്ത്യൻ സമതലം വെളുപ്പിക്കും. പരുത്തിനേത്തുകാരുടെ എല്ല് ഇന്ത്യൻ സമതലം വെളുപ്പിക്കും. ആര് പറഞ്ഞതാണ്? വില്യം ബെൻഡിക്. ഓക്കെ, വില്യം ബെൻഡിക്. അടുത്തത്, ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ആര് പറഞ്ഞതാണ്? TH ബേപ്പർ. ആര് പറഞ്ഞു? TH ബേപ്പർ. അവരെൻ്റെ ചുണ്ട് മുദ്ര വയ്ക്കട്ടെ, തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയം വിലങ്ങു തീർക്കാനാവില്ല. അവരെൻ്റെ ചുണ്ട് മുദ്ര വയ്ക്കട്ടെ, തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയം വിലങ്ങു തീർക്കാനാകില്ല. ആര് പറഞ്ഞതാണ്? ബ്രിജ് നാരായണൻ. ഓക്കെ, അടുത്തത്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ശക്തിയാണ്, വിഭജിച്ചാൽ ശക്തി കുറയും. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ശക്തിയാണ്, വിഭജിച്ചാൽ ശക്തി കുറയും. ആര് പറഞ്ഞതാണ്? റെസ്ലേ. ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ആര് പറഞ്ഞതാണ്? സ്വാമി വിവേകാനന്ദൻ. ഭദ്രനാണ് കേൾക്കുന്നതെങ്കിൽ ശബ്ദം ഉച്ചത്തിലാവണം. എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗിൻ്റെ നമ്മൾ നേരത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഞാൻ കുറ്റവാളിയല്ല, പക്ഷേ ദേശസ്നേഹിയാണ് ഭഗത് സിംഗ്. മറ്റൊന്ന് എന്തായിരുന്നു പറഞ്ഞത്? ബോംബും തോക്കും വിപ്ലവം നടത്താനാവില്ല, വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളിലൂടെയാണ്. ആര് പറഞ്ഞതാണ്? ഭഗത് സിംഗ്. ഓക്കെ, അടുത്തത്, കടന്നുകയറ്റത്തെ ചെറുത്ത അതേ നിശ്ചയദാർഢ്യത്തോടെ സമാധാനത്തിനും വേണ്ടി പോരാടേണ്ടിയിരിക്കുന്നു.
കടന്നുകയറ്റത്തെ ചെറുത്ത അതേ നിശ്ചയദാർഢ്യത്തോടെ സമാധാനത്തിനും വേണ്ടി പോരാടേണ്ടിയിരിക്കുന്നു. ആര് പറഞ്ഞതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞതാണ്. ഓക്കെ, സമാധാനത്തിൻ്റെ പ്രാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, കടന്നുകയറ്റത്തെ ചെറുത്ത അതേ നിശ്ചയദാർഢ്യത്തോടെ സമാധാനത്തിനും വേണ്ടി പോരാടേണ്ടിയിരിക്കുന്നു. ആര് പറഞ്ഞത്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്വാതന്ത്ര്യ സമര വിശേഷണങ്ങൾ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കുറേ പോയിൻ്റുകൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോയിൻ്റുകളാണ്. എഴുതിയെടുക്കണം, എഴുതിയെടുത്ത് പഠിക്കണം. താങ്ക് യു.